السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. വ്യഭിചരിച്ചു തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് സംഗതി ഏതൊക്കെയോ വീഡിയോ ക്യാമറയിൽ പിടിച്ചിട്ട് നാട്ടുകാരെ അറിഞ്ഞു പടച്ച തമ്പുരാനെ, ഇനി ഞാൻ ഈ പണിക്കില്ല കേട്ടോ. ഇതല്ല തൗബ, ഇതല്ല അല്ലാഹുവിന് വേണ്ടത്. അല്ലാഹുവിന് വേണ്ടി തൗബ ചെയ്യും. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടല്ല, ഒരപകടം പേടിച്ചത് കൊണ്ടല്ല, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. ഈ ചിന്തയാണ് അല്ലാഹു സൂറത്തു തഹ്രീമിലൂടെ നമ്മ പഠിപ്പിക്കുന്നത്. ആ ഭാഗമാണ് ഞാൻ ഊതി വെച്ചത്. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ അങ്ങനെ ഒരു മടക്കം അവനിലേക്ക് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നല്ല പശ്ചാത്താപം സത്യവിശ്വാസികളെ നിങ്ങൾ എല്ലാവരും നടത്തിയേക്കണം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വേദനയോടുകൂടെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. എല്ലാവരും പശ്ചാത്തപിച്ചേക്കണം അല്ലേ. സൂറത്തുൽ മുഅ്മിനൂനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അച്ചടക്കം പഠിപ്പിക്കുന്ന ദീർഘമായ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നു, വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളി, അല്ലാഹുവിലേക്ക് എല്ലാവരും പശ്ചാത്തപിച്ച് മടങ്ങിയേക്കണം. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിന് വേണ്ടി പശ്ചാത്തപിച്ച് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോളി മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു പറയാ. എന്താ? അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ മാപ്പ് ചോദിക്കും, അല്ലാഹു പുറത്തു തരും. അല്ലേ, രാജ്യങ്ങളൊക്കെ ആംനസ്റ്റി പ്രഖ്യാപിക്കാറുണ്ട്, പൊതുമാപ്പ്. പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ രേഖയില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു ലീഗൽ ക്വസ്റ്റ്യനിങ്ങും ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം അല്ലേ പൊതുമാപ്പ് എന്ന് പറഞ്ഞാൽ. ഗൾഫുകാരായ നമുക്കൊക്കെ അത് കേട്ട് പരിചയമുള്ള വാക്കാണ്. റമദാൻ അല്ലാഹു വെച്ചിരിക്കുകയാണ്, പൊതുമാപ്പാണ്. എന്തിന്? അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം, അല്ലാഹുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യണം എന്നാണ്. പൊതുമാപ്പ് കിട്ടണമെങ്കിൽ ആള് രേഖ ഇല്ലാത്ത ഒരു മനുഷ്യൻ, കുറ്റവാളിയായ ആൾ നിയമത്തിന്റെ മുമ്പിലേക്ക് വരണം, ഞാൻ പിടികൊടുക്കണം, ഞാൻ തെറ്റുകാരനാണ്, മാപ്പ് തന്നേക്കണം. മാപ്പാണ്, നീ നാട്ടിലേക്ക് പോയിക്കോ. അല്ലാഹുവിന്റെ ആംനെസ്റ്റിയാണ്, അല്ലാഹുവിന്റെ പൊതുമാപ്പാണ് പരിശുദ്ധ റമദാൻ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. കുറച്ചു കാലമേ നമുക്ക് ജീവിതമുള്ളൂ, വളരെ കുറച്ചു കാലം. ഈ കുറച്ചു കാലത്ത് എത്രയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ. നമ്മുടെ നന്മകൾ നമ്മുടെ തെറ്റുകളും കൂട്ടി നോക്കിയാൽ തിന്മയുടെ ഗ്രാഫാണ് മുകളിൽ. യാ അല്ലാ, ഓരോ വർഷവും അല്ലാഹു നമ്മെ സർവീസ് ചെയ്യാണ് അല്ലേ. വണ്ടികൾക്കൊക്കെ മേജർ സർവീസുകൾ ഉണ്ടാവും, ശരിക്ക് ക്ലീൻ ചെയ്യാണ്, എല്ലാം തുടച്ചു നീക്കി ശുദ്ധമായി. 11 മാസം അതാകുമ്പോഴേക്കും ഒരു റമദാൻ. ഇങ്ങനെ അല്ലാഹുമായുള്ള നമ്മുടെ അഹദ്, നമ്മുടെ ഉടമ്പടി പുതുക്കാനുള്ള അവസരം 3-4 ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയായിരുന്നു റമദാനിനെ സ്വീകരിച്ചിരുന്നത്? അവർ പറയാണ്, ഞങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരാളോടെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ, ഒരു വെറുപ്പുണ്ടെങ്കിൽ, ഒരാളോടെങ്കിലും ഞങ്ങൾ പിണങ്ങിക്കഴിയുകയാണെങ്കിൽ ആ അവസ്ഥയിൽ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഈബത്തും നലീബത്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല ഈ പറയുന്നത്. മുഅ്മിനായൊരു മനുഷ്യനോട്, മുസ്ലിമായൊരു മനുഷ്യനോട് ഹൃദയത്തിൽ ദേഷ്യമുണ്ടായിരിക്കെ റമദാനിനെ പോലും ഞങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞാൽ, അപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സ് റമദാനാകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാം കഴുകി ശുദ്ധിയാക്കിയിരിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം അല്ലാഹുവിനെ മാപ്പാക്കി കൊടുക്കുക, ഇബാദുമായിട്ടുള്ള ബന്ധങ്ങൾ ക്ലിയർ ചെയ്യുക. അബു ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ആർക്കെങ്കിലും തന്റെ സഹോദരനോട് എന്തെങ്കിലും അർഹതയില്ലാത്തത് പിടിച്ചു വാങ്ങിയ അവസ്ഥയുണ്ടെങ്കിൽ, അയാളുടെ അഭിമാനമാകാം. യാ അല്ലാഹ്,
ഔമാലിഹി അയാളുടെ സമ്പത്താകാം. നമ്മളൊക്കെ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകും. ഇസ്തിഖ്ബാറിന് വേണ്ടിയാണ് മനുഷ്യന്മാർ ഗീബത്ത് പറയാന്ന്. ഇസ്തിഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എടുക്കാൻ അല്ല. മൂപ്പരുടെ മറ്റേ വിഷയം എന്തായി, ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ന്യൂസ് എടുക്കാനായി ഗീബത്തൊക്കെ വരിക അല്ല. മറ്റേതെന്തായി, മറ്റേ വിഷയം എന്തായി? ഇസ്തിഖ്ബാർ മനുഷ്യന്മാരുടെ അഭിമാനത്തിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടുള്ളത്. അവന്റെ സമ്പത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം അതിൽ നിന്ന് മോചനം സിദ്ധിച്ചേക്കണം. ഒരു ദീനാറോ ദിർഹമോ പകരം കൊടുക്കാൻ പറ്റാത്ത അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വിഷയമെത്തുന്നതിന്റെ മുമ്പ് ഇന്ന് തന്നെ തീർത്തേക്കണം. ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്. എന്ത്? ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയുർ റഹ്മ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ശരീഅത്തിലുണ്ടോ? ഉണ്ട്, നമ്മുടെ ശരീഅത്തിൽ അതുണ്ട്. പക്ഷേ നമ്മുടെ ശരീഅത്തിലുണ്ട് അൽ ഐനു ബിൽ ഐൻ വൽ അംഫു ബിൽ അംഫ് വൽ ഉദ്ന ബിൽ ഉദ്ന, കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, മൂക്കിന് പകരം മൂക്ക് എന്ന നിയമം ഈ ലോകത്തുണ്ട്. പക്ഷേ നീ എങ്ങനെയാണോ ആളുകളുമായി ഇടപെടുന്നത്, ആ രീതിയിലാണ് നാളെ അള്ളാഹു നിന്നോട് ഇടപെടുന്നത്. എന്ന് പറഞ്ഞാൽ നീ ആളുകളോട് ചോദിച്ചതിന് പ്രതികാരം എടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീ ചെയ്ത കുറ്റങ്ങൾക്ക് നാളെ അള്ളാഹു പ്രതികാരം എടുക്കും. സുബ്ഹാനല്ലാഹ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് അവിടെ ആർത്തി വെച്ചിട്ടുണ്ട്, ഒരു കള്ളനെടുത്ത് ഓടി. യാ അല്ലാഹ്, അന്നൊക്കെ ഡ്രസ്സ് കിട്ടിയാൽ മതി, അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. അന്ന് ഡ്രസ്സ് തന്നെ ധാരാളമാണ്, എടുത്തോടി. ഡ്രസ് പോയി പോയി എന്ന് കണ്ടപ്പോ അബൂ യസീദ് റഹിമഹുള്ള ഉടുത്ത മുണ്ടെടുത്തിട്ട് പിന്നാലെ ഓടി കള്ളന്റെ പിന്നാലെ. നീ അവിടെ നിക്ക്, നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഉറപ്പാണ്, ഉറപ്പാണ്, നീ ഒന്നും ചെയ്യ, അവിടെ നിക്ക് എന്ന് പറഞ്ഞു. കള്ളൻ അവിടെ നിന്നു. അബൂ യസീദ് റഹിമഹുള്ള ചെന്നിട്ട് പറഞ്ഞു, അല്ല, നീ ഈ എടുത്ത ഡ്രസ്സ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. അതിന് നിനക്ക് അള്ളാഹിന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവരുത്, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നീ ചെയ്താൽ അള്ളാഹു നാളെ നിന്നോട് അതാ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു പറയും, നിനക്ക് ഞാൻ മാപ്പാക്കി തന്നു. യാ അല്ലാഹ്, എന്റെ അബിദിനെ നീ മാപ്പാക്കി കൊടുത്തില്ലേ, ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു. എന്റെ മുഅ്മിനെ, വയറു മാത്രം വിശക്കുന്നതല്ല നോമ്പ്, ഖൽബ് ശുദ്ധിയാക്കാനുള്ളതാണ് നോമ്പ്. ലഅല്ലകും തത്തഖൂൻ. നോമ്പ് എന്തിനാണെന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയും, പാവപ്പെട്ടവന്റെ വിശപ്പറിയാൻ, മിസ്കീന്മാരുടെ അവസ്ഥ അറിയാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ. അൽഹംദുലില്ലാ, അതൊക്കെ നോമ്പിന്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആണ്. പക്ഷെ നോമ്പിന്റെ ലക്ഷ്യം എന്താ? അള്ളാഹു പറഞ്ഞ ലക്ഷ്യം എന്താ? എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ, തഖ്‌വ ഉണ്ടാവാനാ. പാവപ്പെട്ടവന്റെ വിശപ്പറിയണമെങ്കിൽ പാവപ്പെട്ടവനോട് നോമ്പ് ഉൽക്കണ്ടെന്ന് പറയും. അല്ല, നിനക്ക് എന്തായാലും എന്റെ ടേസ്റ്റ് അറിയുമല്ലോ, നീ നിൽക്കണ്ട. അല്ല, പാവപ്പെട്ടവനും നിൽക്കണം, മുതലാളിയും. അതിനർത്ഥം നോമ്പിന്റെ ലക്ഷ്യം പാവപ്പെട്ടവന്റെ വിശപ്പറിയലല്ല, അത് അതിന്റെ മറ്റു ലക്ഷ്യങ്ങളിൽ പെട്ടതാകാം. പക്ഷെ അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ. വെള്ളവും പാനീയവും നിങ്ങൾക്ക് ഹലാലാണ്, അത് നോമ്പല്ലാത്ത പകലുകളിൽ നിങ്ങൾക്ക് ഹലാല് തന്നെ. മദ്യമല്ല കുടിക്കരുതും, പച്ചവെള്ളം കുടിക്കാൻ പാടില്ലല്ലോ റമദാനിന്റെ പകലിൽ, അല്ലേ? നോമ്പെടുക്കുന്ന അവസ്ഥയിൽ പാടില്ല, അത് ഹലാലാണ്. ജീവിതം മുഴുക്കയും ഹലാലായിരുന്ന സംഗതികൾ റമദാനിന്റെ 30 ദിവസത്തെ പകലുകളിലൂടെ അള്ളാഹു ഹറാമ പോലെ നിങ്ങളോട് പെരുമാറാൻ പറഞ്ഞപ്പോ, അല്ലേ, ആ വസ്തുക്കൾ സ്വീകരിക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത് ഹറാം എടുക്കുന്ന പോലെ ഹറാമ തന്നെ. അങ്ങനെ നിങ്ങൾക്ക് ഹലാലിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുമെങ്കിൽ ഹറാമിൽ നിന്ന് എന്തായാലും വിട്ടുനിൽക്കാൻ അത് നിങ്ങളെ സഹായിക്കണ്ടയോ? അതാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വണ്ടാകാൻ വേണ്ടി. ഭക്ഷണപാനീയങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കള്ളുങ്ങൾ എന്തായാലും കുടിക്കാൻ പാടില്ല. യാ അല്ലാഹ്, റമളാനിന്റെ പകലിൽ നിങ്ങൾക്ക് അല്ലേ സ്വന്തം ഭാര്യയുമായുള്ള ബന്ധം ഹലാലാണ്, അതുപോലും റമദാനിന്റെ പകലിൽ പറ്റില്ലെങ്കിൽ വ്യഭിചാരം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത്? ലഅല്ലകും തത്തഖൂൻ, ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് തരുന്നത് അല്ലാഹു ജല്ല ജലാലു. അപ്പോ റമദാനിനെ സ്വീകരിക്കണമെങ്കിൽ ഖൽബങ്ങ് ശുദ്ധിയാക്കിയേക്കണം, മുഅ്മിനെ എല്ലാവർക്കും മാപ്പാക്കി കൊടുക്കേ. അല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാരമകൾ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു വരുന്നപ്പോൾ കൂട്ടത്തിൽ മിസ്തഹ് ബിൻ ഉസാദ് റളിയല്ലാഹു അൻഹു
എന്തോ ചില വാക്കുകൾ ആർക്കയോ പറഞ്ഞതങ്ങട്ട് ഏറ്റ് റിപ്പോർട്ട് ചെയ്തു പോയി. വിശുദ്ധ ഖുർആൻ ആയിത്തിറങ്ങിയില്ലേ? സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാണ് മിസ്തഹ റളിയല്ലാഹു അൻഹു. സ്വന്തം മക്കളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഏത് വാപ്പാക്ക് സഹിക്കാൻ പറ്റുമത്? കല്യാണം മുടക്കുന്ന ആൾക്കാരെ നാട്ടിലുണ്ട്, ഇത് കല്യാണം മുടക്കലല്ല നടന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉമ്മയാണ്. ആ പരിശുദ്ധയായ സുദ്ദീഖ് എന്നവരുടെ മകൾ സുദ്ദീഖ റളിയല്ലാഹു അൻഹ സുദ്ദീഖയാണ് ആയിഷ റളിയല്ലാഹു അൻഹ.